സ്റ്റൈലിഷ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കിടിലൻ നെയ്ച്ചോറും അതിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു ബീഫ് കറിയുമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് റെഡിയാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. വെന്തു പോവാതെയും കുഴഞ്ഞു പോവാതെയും അതേപോലെ തന്നെ കട്ട പിടിക്കാതെയും നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ നെയ്ച്ചോറ് റെഡിയാക്കിയെടുക്കാമെന്നാണ് കാണിക്കാൻ പോണത്. അതേപോലെ തന്നെ ബീഫ് കറിയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബീഫ് കറി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. 1/2 kg ബീഫാണ് കേട്ടോ കറി വെക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/2 teaspoon ഉലുവ ഇട്ടുകൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവാള ഒരു 3 കട്ട് ചെയ്തെടുത്തതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം. 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ടുകൊടുക്കാം. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതലായിട്ടൊന്ന് വഴറ്റണ്ട കേട്ടോ. ഈ ഒരു പാകത്തിലായാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ടുകൊടുക്കാം. 2 teaspoon മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടുകൊടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 2 teaspoon ഇട്ടുകൊടുക്കുന്നത്. 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം. ഇനി 2 tablespoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്. ഇങ്ങനെ സ്പൈസസൊക്കെ ചേർത്തിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം. അത് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് പൊടിക്കുക. ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചാൽ നമ്മൾ കറികൾക്കൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി 1/2 teaspoon പെരിഞ്ചീരകപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 teaspoon ഗരം മസാല പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല പൊടിയാണ്. ഇനി 1 teaspoon കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി അതേപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഇത് സാധാരണ ആരും ഇറച്ചിക്കറിയിൽ ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ഇതുകൂടി ചേർത്താൽ നമ്മൾ ഇറച്ചിക്കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഒരു സ്പെഷ്യൽ സ്മെല്ലും ആണ്. ഇതിലേക്കൊരു 1/2 teaspoon ചെറിയ ജീരകം പൊടിച്ചത് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്കൊരു 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ടെടുക്കാം. ഇനി തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തൊടഞ്ഞ് വരുന്ന വരെ, കൂടുതലായിട്ടൊന്നും വെന്തൊടയണ്ട, ജസ്റ്റ് കുറച്ചൊന്ന് വെന്തൊടഞ്ഞാൽ മതി. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ അത്യാവശ്യം വെന്തൊടഞ്ഞ് വന്നിക്കണ്. ഇനി ബാക്കി നമ്മൾ കറി ബീഫ് വേവുന്ന സമയത്ത് വെന്തോളും. ഈ സമയത്ത് നമ്മൾ കഴുകി വെള്ളം ഊറ്റി വെച്ച ബീഫ് ഇട്ടുകൊടുക്കാം. ഇതൊരു 1/2 kg ബീഫാണ്. ബീഫ് ഇട്ട് കഴിഞ്ഞാൽ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഏകദേശം 1-2 minutes ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ 1-2 minutes നന്നായിട്ട് മിക്സാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്കൊരു 2 ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ തൊലി കളയാതാണ് കേട്ടോ കറിയിലിട്ട് കൊടുക്കുന്നത്. തൊലി കളയാതെ ഇട്ടുകൊടുത്താൽ നമുക്ക് ഉരുളക്കിഴങ്ങ് കഴിച്ചാലുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് തൊലി കളയാതെ ഇട്ടുകൊടുക്കുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയിലൊക്കെ ഇടുമ്പോൾ തൊലി കളയാതെ വേണം ഇട്ടുകൊടുക്കാൻ. ഈ ബീഫ് കറിയിൽ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഉരുളക്കിഴങ്ങ്. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1 cup നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഗ്രേവി ഉള്ള കറി ആയതുകൊണ്ടാണ് 1 cup വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് ഗ്രേവി ഇല്ലാതെ വരട്ടിയെടുക്കുന്ന പാകത്തിലാണെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അഥവാ ഒഴിക്കുകയാണെങ്കിൽ തന്നെ 1/2 cup ഒഴിച്ചാൽ മതിയാവും. ഇത് ഇത്തിരി ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. അതുകൊണ്ട് 1 cup നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണ്. ഇന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. പോരെങ്കിൽ ഈ സമയത്ത് ഇട്ടെടുത്താൽ മതി.
ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലി പുതിനയില ഇട്ട് കൊടുക്കാട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി കുക്കർ അടച്ച് വെച്ച് നമ്മൾ കറി വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസൽ വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് രണ്ടോ മൂന്നോ വിസൽ, ഒരു മൂന്ന് വിസൽ മതിയാവും നമ്മൾ ബീഫ് വെന്ത് കിട്ടാൻ. ഇനി ചില കുക്കറിനും ബീഫിനും അനുസരിച്ചിട്ട് വേവിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ ടൈമിങ്ങിൽ. ഇനി നമ്മൾ കറി വേവണ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിലേക്കുള്ള അരി റെഡിയാക്കി വെക്കാം. നെയ്ച്ചോറ് റെഡിയാക്കണ മുമ്പേ അരി കഴുകി ഊറ്റി വെച്ചാൽ നമ്മൾ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ അതാ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തത്. കൈമ അരി എന്ന് പറയും. ഇത് കുഞ്ഞു കുഞ്ഞ അരിയാണ് കേട്ടോ. നമ്മൾ ബിരിയാണി വെക്കണ കുറച്ച് വലിയ അരിയല്ല, ഇത് ചെറിയ അരിയാണ്. ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളം വാരാൻ വേണ്ടിയിട്ട് സ്റ്റെയിനറിലൊക്കെ ഇട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ കറി വെന്ത് ദവിസലൊക്കെ പോയി റെഡി ആക്കിയിട്ട് ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ നല്ല കളറിൽ നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ ചൂടോടുകൂടി ആയതുകൊണ്ട് ഇത്തിരി ലൂസായിട്ട് കിടക്കുന്നത്. ഇതൊന്ന് കുക്കർ അടിച്ച് വെച്ച് കുറച്ചൊന്ന് ചൂടാറിയാൽ ഇത്തിരി തിക്കായിട്ട് വരും. ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ഇത് 2 കപ്പ് അരിക്ക് 100 മില്ലി നെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 80 മില്ലി ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 100 മില്ലി കണക്കായിട്ട് വരും. നെയ്യ് ചൂടായി വന്നാൽ ഇതിലേക്ക് 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. 2 ചെറിയ കഷ്ണം പട്ടയും കറുവപ്പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പ് ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ. ഗ്രാമ്പ് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്താൽ നമ്മൾ ചോറ് തിന്നുമ്പോൾ പെട്ടെന്ന് നമുക്ക് മടുപ്പ് വരും. ഇതിലേക്ക് 4 ഏലക്കായ അതേപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് 1/2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടുതലായിട്ട് വഴന്നിട്ടിൻ്റെ കളറൊന്നും മാറി വരണ്ട കേട്ടോ. കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ അതവിടെ നമ്മൾ സവാള ഒക്കെ അത്യാവശ്യം വഴന്ന് വന്നിക്കണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ അരി കളന്ന അതേ കപ്പിൽ തന്നെയാണ് വെള്ളം ഇളക്കണത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണല്ലോ എടുത്തത്. ഇപ്പോൾ 4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയാൽ വെള്ളത്തിലെ ഉപ്പ് എപ്പോഴും നേരിയതായി നിൽക്കണം. എന്നുവെച്ചാൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ചോറിൻ്റെ ഉപ്പ് കണക്കായിട്ട് കിട്ടും. വെള്ളത്തിൽ ഉപ്പ് കൂടുതലായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ചോറ് വേവണ സമയത്ത് ഉപ്പ് ഒന്നും കൂടി കൂടുതലായി പോകും. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കണമല്ലോ അരി. ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഈ സമയത്തൊക്കെ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് പാത്രം മൂടി വെച്ചൊന്ന് നമ്മൾ ചോറ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ചോറ് വെള്ളമൊക്കെ വറ്റാനായിട്ട് ഈ ഒരു പാകത്തിലേക്കാണ്. ഈ സമയത്ത് ഇതിപ്പോൾ കുറച്ച് വെള്ളം വറ്റാനും ബാക്കിയുണ്ട്, അരിക്ക് കുറച്ച് വേവ് ബാക്കിയുണ്ട്. ഈ സമയത്ത് പാത്രം മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തുള്ള എയർ പുറത്തു പോകാത്ത വിധത്തിൽ ഹോൾസൊക്കെ അടച്ചിട്ട് വേണം കേട്ടോ പാത്രം മൂടി വെക്കാൻ. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പാത്രം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് നല്ല പാകത്തിലായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റായി. അപ്പോൾ നമ്മൾ ചോറ് കണ്ടില്ലേ നല്ല പാകത്തിലായിട്ടിരുന്നു കേട്ടോ. നല്ല പാകത്തിലായി കിട്ടും. ഇങ്ങനെ ചെയ്താൽ കട്ട കെട്ടി കിടക്കൊന്നുമില്ല, നല്ല മണിമണിയായിട്ട് തന്നെ നമ്മൾ ചോറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. ഈ മുഴുവൻ വെള്ളം വറ്റിയിട്ട് നമ്മൾ വേവിച്ച് മൂടി വെക്കുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കുറച്ചിങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അതാണ് വെള്ളം വറ്റണ മുമ്പേ മൂടി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിക്കണേ. നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കറിയും നെയ്ച്ചോറും ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കണ്. നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.